to the sea. Maybe I never see. For I will fall into the light. Every time I try to breathe, the moon will rise and carry me. For I've loved and I have died. അപ്പോൾ ഫ്രണ്ട്സ് ഇങ്ങനെ ആതിരപ്പള്ളി വാട്ടർഫോളിൻ്റെ അവിടെ പോകാൻ പറ്റില്ല, കാരണം അവിടെ ഭയങ്കര റഷാണ്. നമ്മൾ ടിക്കറ്റ്സ് ബുക്ക് ചെയ്തെങ്കിലും ടൈം കഴിഞ്ഞുകൊണ്ട് നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റത്തില്ല. 10:30 നമ്മൾ സ്ലോട്ട് ബുക്ക് ചെയ്തിരുന്നത്. ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തന്നെ 11 കഴിഞ്ഞു. സോ നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മളിവിടെ നിയറസ്റ്റ് സിൽവർ സ്റ്റോം ഉണ്ട്, അതിൻ്റെ സ്നോ സ്റ്റോമിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. സോ അങ്ങോട്ട് കയറാൻ പോവുകയാണ്. ഇവിടുന്ന് ടിക്കറ്റ്സ് എടുത്തിട്ടാണ് കയറുന്നത്. നമ്മൾ താമസിച്ച ഗ്രീൻ ട്രീസ് റിസോർട്ട്, അവിടുന്ന് ഏകദേശം ഒരു 20% ഡിസ്കൗണ്ട് കിട്ടിയിട്ടുണ്ട് ഇവിടെ ടിക്കറ്റ്സ് എടുക്കുക. സോ നിങ്ങൾ അവിടെ താമസിച്ചിട്ട് നിങ്ങൾക്ക് ഇവിടെ ടിക്കറ്റ്സ് എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഗ്രീൻ ട്രീസിൽ തന്നെ പറയാം, നമുക്ക് ഓഫറിന് കിട്ടും, 20% ഡിസ്കൗണ്ട് കിട്ടും. സോ ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഏകദേശം 430 rupees ആണ് സ്നോ സ്റ്റോമിൽ എൻ്റർ ചെയ്യുന്നതിൻ്റെ ടിക്കറ്റ് പാസ്. സോ നമ്മൾ തീം പാർക്ക് എടുക്കുന്നില്ല, സ്നോ സ്റ്റോം മാത്രമേ എടുക്കുന്നുള്ളൂ. സോ അതിൻ്റെ കാഴ്ചയിലോട്ട് പോകും. സോ നമ്മുടെ ഈ സ്നോ സ്റ്റോമിൻ്റെ അകത്ത് തന്നെ നമുക്കൊരു ഫിഷ് പാ സെൻറ്റർ ഉണ്ട്. അവിടെ നമ്മുടെ കുറച്ച് ഗ്യാങ് കയറിയിട്ടുണ്ട്. സോ ഇതാണ് ഫിഷ് പാ സെൻറ്റർ. നമുക്ക് 1 PM എൻട്രി ഉള്ളത്. സോ ആ ടൈം ഇവിടെ സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. 80 rupees ഉള്ളൂ. കാലൊക്കെ നല്ല ഡെഡ് സ്കിന്നൊക്കെ ഫിഷ് എടുത്ത് നല്ല ക്ലീൻ ആക്കി തരും. സ്നോ സ്റ്റോമിൻ്റെ ഇവിടെ നിന്നുള്ളൊരു വ്യൂ ആണ്, ഫ്രണ്ടിൽ നിന്നുള്ളൊരു വ്യൂ ആണ് സ്നോ സ്റ്റോമിൻ്റെ. നമുക്ക് അവിടെ ഒരു വലിയൊരു മൗണ്ടൻ പോലെ കാണാം. അതാണ് എൻട്രി ഗേറ്റ്. ഇതാണ് നമ്മുടെ ടിക്കറ്റ് റേറ്റ്സ്. സ്റ്റാൻഡേർഡ് ടിക്കറ്റ് റേറ്റ്സ് ആണ് വിത്തൗട്ട് ഓഫേഴ്സ്. സോ ഓഫേഴ്സ് എടുക്കണമെങ്കിൽ നിങ്ങൾ ആതിരപ്പള്ളി ഈ ഒരു സർക്കിളിലുള്ള റിസോർട്ട്സുമായിട്ടൊക്കെ കണക്ട് ചെയ്യണം. ചിലപ്പോൾ അവർക്കൊക്കെ ഓഫറിന് നിങ്ങൾക്ക് ടിക്കറ്റ്സ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഞങ്ങൾ താമസിച്ച അവിടെ നിന്ന് ഞങ്ങൾക്ക് 20% ഓഫർ കിട്ടി ഗ്രീൻ ട്രീസ് റിസോർട്ടിൽ നിന്ന്. സോ അത് നിങ്ങൾ ചെക്ക് ചെയ്യുക. ഞാൻ ഇവിടെ കുറച്ച് ഡീറ്റെയിൽസ് വെച്ചിട്ടുണ്ട്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. സോ അവർ മാക്സിമം സേഫ്റ്റി പ്രിക്കോഷൻസ് എടുത്താണ് മൂവ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് ആരും ഈ ഒരു ടൈമിൽ വരാൻ പേടിക്കേണ്ട ഒരു കാര്യമില്ല. നമുക്ക് ഗ്ലൗസും സാനിറ്റൈസേഴ്സും ടെമ്പറേച്ചർ എല്ലാം ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ അകത്തോട്ട് കയറ്റുന്നത്. മാത്രമല്ല ഭയങ്കര റഷൊന്നുമില്ല, ഭയങ്കര ഫ്രീ ആണ്. ഇത്രയും കാർസ് ഉണ്ട്. ഇത് കൂടുതലും തീം പാർക്കിലും കൂടെ ആയിട്ട് വന്നതാണ്. സോ അവർ തീം പാർക്ക് കയറി കഴിഞ്ഞിട്ടായിരിക്കും സ്നോ പാർക്കിൽ വരുന്നത്. സോ എല്ലാവരും മാക്സിമം വരിക, എൻജോയ് ചെയ്യുക സിൽവർ സ്റ്റോമിൻ്റെ സ്നോ സ്റ്റോമും സിൽവർ സ്റ്റോം തീം പാർക്കും. സോ ഫ്രണ്ട്സ്, ഇവിടെ ഒരു താറ് വന്നിട്ടുണ്ട്, നമ്മുടെ പുതിയ താറാണ്. ഇവിടെ കിടക്കുക, രജിസ്റ്റേർഡ് വണ്ടിയാണ്. സോ നമുക്ക് നോക്കാം ജസ്റ്റ് വണ്ടി ഒന്ന്. ഇതാണ് പുതിയ താറ്. ടയറ് മാറ്റിയിട്ടുണ്ട്, ഓൾ ടെറൈൻ്റെ BF ഗുഡ്റിച്ച് എന്ന് പറയുന്ന ടയറാണ് ഇട്ടിരിക്കുന്നത്. പക്ക ഓഫ് റോഡ് ടയേഴ്സാണ്, 4x4 നല്ല കിട്ടില്ല വണ്ടി, നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ വണ്ടി. ഇത് ഹാർട്ട് ടോപ്പ് വേരിയൻ്റാണ്, 4x4. ഇത് എംഹോക്ക ആണ് വന്നിരിക്കുന്നത് എൻജിൻ. എംഹോക്ക ആകുമ്പം ഡെഫിനറ്റ്ലി അതൊരു ഡീസൽ എൻജിൻ ആയിരിക്കും. എം സ്റ്റാലിയൻ ആണ് അത് പെട്രോൾ എൻജിൻ വരുന്നത്. ഒരു 4x4 ഒരു ബാഡ്ജിങ് ഉണ്ട്. സോ 5 ടയേഴ്സ് ഓഫ് റോഡ് ടയേഴ്സാണ് ഇതിലിട്ടിരിക്കുന്നത്. സോ ഇതിൻ്റെ ഒരു ഫുൾ റിവ്യൂ ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. ഫുൾ റിവ്യൂ എന്തായാലും നിങ്ങളുടെ ചാനലിൽ ഇടുന്നതായിരിക്കും. സോ ഇതാണ് അതിൻ്റെ ഇൻറ്റീരിയർ. ഇൻറ്റീരിയർ നല്ല ഹൈ ക്വാളിറ്റിയിലാണ് ഇപ്പോൾ മഹീന്ദ്ര ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റവും ഇവിടെ കൺട്രോൾ സ്വിച്ചസും എല്ലാം ഉണ്ട്. നല്ലൊരു ഡോർ പാനിങ്ങും ഫിനിഷിങ്ങും എല്ലാം ഉണ്ട്. നമുക്കിവിടെ ഒരു താറിൻ്റെ ഒരു സ്കിഡ് പ്ലേറ്റ് വെച്ചിട്ടുണ്ട്, ഒരു സ്റ്റെപ്സ് ഉണ്ട്. നമുക്ക് റിയർ സ്പേസും അത്യാവശ്യം ഉണ്ട്. നമുക്ക് ഇപ്പം ഫ്രണ്ട് ഫേസിങ് സീറ്റ് ആണെങ്കിലും അത്യാവശ്യം ഉണ്ട്. ബൂട്ട് ഓപ്പൺ ചെയ്യുന്നത് ഇങ്ങനെയാണ്, സ്പ്ലിറ്റ് ആയിട്ടാണ് ബൂട്ട് ഓപ്പൺ ചെയ്യുന്നത്. ഇത് ഹാർഡ് ടോപ്പാണ്, അത്യാവശ്യം നല്ല ടഫ്നെസ് ഉള്ളതാണ് വണ്ടിക്ക്. ഹൈറ്റ് അത്യാവശ്യമുണ്ട്. ഇവിടെ സാറിൻ്റെ ബാഡ്ജിങ് ഉണ്ട്.
ഡാഷ്ബോർഡിൽ ചെറുതായിട്ട് കാർബൺ ഫൈബർ ഫിനിഷ് ഒക്കെ കാണാം. പ്രൂഫിലാണ് സ്പീക്കേഴ്സ് ഒക്കെ മൗണ്ട് ചെയ്തിരിക്കുന്നത്. നല്ലതുപോലെ പ്രീമിയം ഒക്കെ എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഈ കാർ. സോ ഇതിൻ്റെ ഒരു ഫുൾ റിവ്യൂ ഞങ്ങൾ ഉടനെ തന്നെ ചാനലിൽ ഇടുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ് ഗൈസ്. നമുക്ക് സ്നോ പാർക്കിൻ്റെ അകത്തുള്ള വീഡിയോയിലോട്ട് പോകാം. സ്നോ സ്റ്റോമിൻ്റെ അകത്ത് കയറി ഇവിടെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ജാക്കറ്റ്സ് ഗ്ലൗസ് അതെല്ലാം കിട്ടുന്ന കൗണ്ടറാണ്. നമുക്കിവിടെ റിസപ്ഷൻ ഏരിയ ഉണ്ട്. ഇവിടെ നമുക്ക് സീറ്റിംഗ് ചെയ്യാനുള്ളൊരു പ്ലേസ് ഉണ്ട്. അവിടെ നമുക്ക് ഹെൽമെറ്റ്സും അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട്. സോ ടിക്കറ്റ്സിൽ ഇതെല്ലാം ഇൻക്ലൂഡഡ് ആണ്. നമുക്ക് ജാക്കറ്റ്സ് ഗ്ലൗസ് എല്ലാം ഇവിടെ നിന്ന് മേടിക്കാവുന്നതാണ്. അത് നമ്മൾ തിരിച്ചിറങ്ങുമ്പോൾ റിട്ടേൺ കൊടുക്കണം. സോ ഇതെല്ലാം ടിക്കറ്റ്സിൽ ഇൻക്ലൂഡഡ് ആണ്. സോ അങ്ങനെ ഇതൊക്കെയാണ് എൻ്റെ ഫ്രണ്ട്സ് ദീപക് ആനന്ദ് സോനി രാകേഷ് എല്ലാവരും ഉണ്ട്. സോ ഞങ്ങൾ ഡ്രസ്സൊക്കെ ഇട്ട് ഇനി സ്റ്റോൺ സ്റ്റോപ്പിൻ്റെ അകത്ത് കയറാൻ പോവുകയാണ്. സ്വാഗത കാഴ്ച ഉള്ളതുകൊണ്ട് നമുക്ക് പോവാം. എല്ലാവരും റെഡിയാണോ? അപ്പം നമുക്ക് അകത്ത് പോവാം. അകത്ത കാഴ്ച ഉള്ളതുകൊണ്ട് പോവാം. ഇവിടെ ഇതിൻ്റെ അകത്ത് കയറുന്നതിന് മുമ്പുള്ള ബ്രീഫിംഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഫ്രണ്ട്സ്, അങ്ങനെ ഞങ്ങളെല്ലാവരും സ്നോ സ്റ്റോമിൻ്റെ അകത്തു നിന്ന് ഇറങ്ങി. നല്ല പൊള്ളിയായിരുന്നു. നിങ്ങൾ കണ്ട ഷോർട്സ് എല്ലാം അതിൻ്റെ ഉള്ളിൽ നിന്ന് എഴുതിയാണ്. നല്ല കിട്ടില്ല ആയിരുന്നു. നമുക്ക് ഏകദേശം 430 rupees ആയിട്ടുള്ളൂ പെർ ഹെഡ്. സോ ആ ഒരു പ്രൈസിന് വെർത്താണ്. എല്ലാവരും ആതിരപ്പള്ളി വിസിറ്റ് ചെയ്യുമ്പോൾ ഒന്ന് സിൽവർ സ്റ്റോമിൻ്റെ തീം പാർക്കും നമ്മുടെ സ്നോ സ്റ്റോമും കൂടെ ഒന്ന് കാണണം. സോ ഞങ്ങൾ ഇനിയിപ്പം പോകുന്നത്
കൊച്ചിയിലോട്ടാണ്, കൊച്ചിയിൽ നിന്ന് ട്രിവാൻഡ്രം. സോ പോകുന്ന വഴിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യും. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ ഉടൻ വരുന്നതാണ്. സോ സ്റ്റേ ട്യൂൺഡ്. ബൈ ബൈ. Drove down to Athirapilly.